ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് സീക്വൻസ്. അപ്പൊ ഇന്ന് എന്റെ അമ്മ ഉണ്ടാക്കാറുള്ള ഒരു സ്പെഷ്യൽ കക്ക ഫ്രൈഡെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. അപ്പൊ സാധാരണ കക്ക റോസ്റ്റ് ഉണ്ടാക്കുന്നേക്കാളും എനിക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടം കൂടുതൽ തോന്നിയിട്ടുള്ളത് അമ്മയുടെ ഈ ഒരു സ്പെഷ്യൽ കക്ക ഫ്രൈക്കാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു റെസിപ്പി അങ്ങനെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻസ് കിട്ടൂ. കക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ കക്കയാണ് എടുത്തിട്ടുള്ളത്. അതായത് കക്കയുടെ ഫ്രഷ് മീറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. നമ്മൾ നാട്ടിൽ ഷെല്ലോട് കൂടെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ബോയിൽ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുക. ഇവിടെ ഞാനിത് ഫ്രഷ് മീറ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനാദ്യം നമുക്കൊന്ന് മസാല പുരട്ടി വെക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ എരിവുള്ളത്, പിന്നെ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇതിന്റെ അളവൊന്ന് മാറ്റം വരുത്താം. അപ്പൊ ഇനി ഈ മസാലപ്പൊടികളെല്ലാം നമുക്ക് കക്കയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല പുരട്ടി നമുക്കിതൊരു 10-15 മിനിറ്റോളം നമുക്ക് ഈ കക്ക ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ കക്ക ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല. അതുപോലെ 1 വിസിൽ വന്നാൽ മതി, അപ്പോഴേക്കും കക്ക കറക്റ്റ് പാകമായിട്ടുണ്ടാവും. ഒരുപാട് അങ്ങനെ വേവിച്ചെടുക്കേണ്ട കാര്യമില്ല, നമ്മളിത് ഡ്രൈ ഫ്രൈ ആണല്ലോ ചെയ്യണത്. ഈ ഒരു സമയം കൊണ്ട് ഞാനിതിലേക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനൊരു 25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഇപ്പൊ കക്ക നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പൊ ഇതിൽ വെള്ളം കൂടുതൽ തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് തുറന്ന് വേവിച്ചാൽ മതി. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായി കട്ട് ചെയ്ത നാളികേരക്കൊത്താണ്. നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇതിന്. നാളികേരക്കൊത്തിന്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് അതുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയിലും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് നേരത്തെ കക്ക വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഈ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉള്ളി ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല, കാരണം ബാക്കി ആ കക്കയുടെ കൂടെ കിടന്നങ്ങ് ഫ്രൈ ആയിക്കോളും. അപ്പൊ കക്ക കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം മസാല എല്ലാം ചേർത്തിട്ടാണല്ലോ നമ്മൾ വേവിച്ചെടുത്തത്. കക്ക ഒരു പകുതി വേവാവണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇനി ഓയിൽ കുറവ് തോന്നണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്താൽ മതി. ഞാൻ അതിനകത്ത് കുറച്ചുകൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ കക്ക ഏകദേശം പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി 1 കപ്പ് നാളികേരൻ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നാളികേരം കൂടി ചേർത്തിട്ട് കക്ക നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നാളികേരം കൂടി ചേർന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം. നാളികേരം ചേർത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ നാളികേരമൊക്കെ ചേർത്ത് മുരിഞ്ഞ ഈ കക്ക ഫ്രൈ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. നമുക്ക് ചോറിന്റെ കൂടെ അല്ല, നമ്മളിങ്ങനെ വെറുതെ കഴിച്ചാൽ അത് കഴിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നല്ല ടേസ്റ്റ് ആണിത്. പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പെരിഞ്ജീരകമാണ്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ പെരിഞ്ജീരകത്തിന്റെ ഫ്ലേവർ ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തരിതരപ്പായിട്ട് പൊടിച്ചെടുത്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഫൈൻ പൗഡർ അല്ല, നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ പെരിഞ്ജീരകവും കുരുമുളകും ഒക്കെ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് ഈ കക്ക ഫ്രൈക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇനി ഒരുപാട് കുക്ക് ചെയ്യാനൊന്നുമില്ല, ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ കക്ക ഫ്രൈ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പൊ ഇതാ നല്ല ടേസ്റ്റി ആയ അടിപൊളി കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.